വെർച്വൽ റിയാലിറ്റി സംവിധാനം ഉപയോഗിച്ച് തയ്യാറാക്കിയ ആദ്യത്തെ വീഡിയോ ആൽബം ദേശിരാഗ് പുതുമ നിറഞ്ഞതാണ്. രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യസമരത്തിൽ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് വീഡിയോ ആൽബം തുടങ്ങുന്നത്. നടി മഞ്ജുവാര്യരാണ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ആൽബത്തിന്റെ അവതരണം. ആഞ്ചിവാർ എന്ന ആശയത്തിലാണ് ആൽബം അവസാനിക്കുന്നത്. മോഹൻലാലിന്റെയും മഞ്ജുവാര്യരുടെയും ശബ്ദത്തിലുള്ള അവതരണം കൂടുതൽ ഈ സന്ദേശങ്ങളെ വികാരഭരിതമാക്കുന്നു. നാല് ഭാഷകളിൽ ഹൃദയസ്പർശിയായ ഗാനരചനയും വ്യത്യസ്തമായ സംഗീതവും അന്താരാഷ്ട്ര നിലവാരമുള്ള വെർച്വൽ റിയാലിറ്റി ടെക്നോളജിയും വിഷ്വൽ ട്രീറ്റ്മെന്റും ഈ ആൽബത്തിന്റെ പ്രത്യേകതകളാണ്. രാജ്യത്തിന്റെ കാവൽക്കാരായ ധീര ജവാന്മാർക്കുള്ള സമർപ്പണം കൂടിയാണ് ഈ മ്യൂസിക് ആൽബം. ദേശത്തിന്റെ വിവിധ സംസ്കാരങ്ങളെ വളരെ മനോഹരമായി കോർത്തിണക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നാല് ഭാഷകളിൽ ഈ ദേശഭക്തിഗാനം പുറത്തിറക്കിയത് ഫായിസ് മുഹമ്മദാണ്. രാജ്യസ്നേഹവും യുദ്ധങ്ങൾക്കെതിരെയുള്ള സന്ദേശവുമാണ് ഈ പാട്ടിന്റെ പ്രധാന ആശയം. പ്രശസ്ത സിനിമാ താരം റഹ്മാനാണ് ദേശിരാഗ് എന്ന വീഡിയോ ആൽബത്തിന്റെ ഔദ്യോഗിക ലോഞ്ച് നിർവഹിച്ചത്. മലയാളം, തമിഴ്, ഹിന്ദി കൂടാതെ ഇംഗ്ലീഷിലുമായി പ്രശസ്ത ഗായകനായ അഫ്സൽ, വൈഷ്ണവ് ഗിരീഷ്, പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ഇഷാൻ ദേവിനൊപ്പം ദോഹയിൽ നിന്നുള്ള മെറിൻ ആൻ മാത്യു എന്നിവർ ആൽബത്തിൽ നാല് ഭാഷകളിലായി പാടിയിരിക്കുന്നു. സംസ്ഥാന പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ, ഫൗസിയ അബൂബക്കർ, തമിഴ് സിനിമയിലെ പ്രശസ്ത ഗാനരചയിതാവായ വല്ലവൻ അണ്ണാദുരെ, ഷാജി ചുണ്ടൻ എന്നിവരുടേതാണ് വരികൾ. അതുകൊണ്ട് തന്നെ ആൻറ്റി വാർന്ന ഒരു കൺസെപ്റ്റ് കൂടുതലും നമുക്ക് യുദ്ധം വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കാം സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും നിയമിക്കുക എന്നുള്ളൊരു സന്ദേശം അത് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആൾക്കാരായ പട്ടാളക്കാരത്തെ ഒരു വലിയൊരു സമർപ്പണം കൂടിയാണ് ഈ മ്യൂസിക്കലായിരുന്നു. ഇതിനെ റിലീസ് ചെയ്തത് നമ്മുടെ എവർഗ്രീൻ ആക്ട് റഹ്മാനാണ്. മഞ്ജു വാര്യർ ഇതിൻ്റെ അവതരണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ലാലേട്ടൻ്റെ ഒരു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിലൂടെ റിലീസ് ചെയ്യുന്നൊരു വോയിസ് ഓവറാണ് അതിനെ. അതിൽ ഇൻസ്പയർ ചെയ്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ അതൊരു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊരു സമർപ്പണം തന്നെയാണ്. നാല് ഭാഷയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വെർച്വൽ റിയാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന ആദ്യത്തെ ഒരു പാട്രിയോട്ടിക് ആൽബം തന്നെയായിരുന്നു. അപ്പോൾ പ്രധാനമായും ഈ ഒരു സന്ദേശം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയാണ് നമ്മൾ ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ പാടിയിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലൈമാക്സ് സിംഗേഴ്സാണ്. ഒന്ന് അഫ്സലിക്കയാണ്, ഇന്ന് വൈഷ്ണവ് ഗിരീഷ്, അവൻ ഇന്ത്യൻ ഐഡൽ ഫെയിമാണ്. അത് ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല യൂസ് ഉള്ള ഒരാളാണ്. നിഷാൻ ദേവ് എന്നുള്ളൊരു സംഗീത സംവിധായകനാണ്, ഗായകനുമാണ് അദ്ദേഹം. പിന്നെ മെറിൻ ആൻ മാത്യു എന്ന് പറഞ്ഞൊരു ഖത്തറിലെ ഒരു അതിഗംഭീര സിംഗറാണ്, ടാലന്റഡ് സിംഗറാണ്. അപ്പോൾ ആ കുട്ടിയെയും ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സന്തോഷം. ന്യൂസ് ഡെസ്ക്, കൗമുദി.